നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ് അസൂയ ശവക്കുഴിയെപ്പോലെ ക്രൂരവുമാണ് അത് ജ്വാലയാണ് തീജ്വാല അതിശക്തമായ തീജ്വാല അത് ശക്തമായ തീജ്വാല

മനസ്സ് വ്യാപരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ ആകാശത്തിലെ പറവകളെ പോലെ പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ജീവിതം എത്ര സുന്ദരമായേനെ ചിന്തകൾക്ക് കടിഞ്ഞാണില്ലാതെ സ്വപ്നങ്ങൾക്ക് ഏഴഴകും ചാർത്തി ഈ ജീവിതം ആഘോഷമാക്കാൻ പറ്റുമെന്ന് കരുതുന്നുവെങ്കിൽ തെറ്റ് അഗ്നി വരുന്നു മഞ്ജു വിനുരാജ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അത്രയങ്ങ് സങ്കല്പിക്കാൻ പോലും ആകാത്ത ചേർച്ചയായി പലരും ചിന്തിച്ചിരുന്നു എന്നാൽ ദൈവനിശ്ചയം മറികടക്കാൻ ആർക്കും ആകില്ല അതുകൊണ്ടാണ് നിങ്ങൾ ദമ്പതികളായത് സമൂഹം പക്ഷേ കൗതുകത്തോടെ കണ്ട രണ്ടു പേർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്തായിരുന്നു ആ ഒരു അന്തരീക്ഷം മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അടുത്തായിട്ട് അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ സ്ഥിരം ഇടയ്ക്ക് വരുന്നത് എൻ്റെയും ഇവരുടെയും കസ്റ്റമർ ഇവർ ഒരു ഡി ടി വി സെൻറ്ററിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ അങ്കിൾ പറഞ്ഞിട്ടാണ് ഒരു കുട്ടിയുണ്ട് ആളുടെ പുള്ളിക്കാർ ഹൈറ്റ് കുറച്ച് കുറവാണ് നിങ്ങൾക്ക് പറ്റും തോന്നണോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അഡ്രസ്സും എൻ്റെ പേരും അഡ്രസ്സും പുള്ളിക്ക് കൊടുത്തു അവരുടെ എനിക്കും തന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ചു അപ്പോൾ വിളിച്ച് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ടൗണിൽ പോയി കണ്ടു അപ്പോൾ ഇവർ പറഞ്ഞു ഹൈറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് പറ്റിയാൽ മതി ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരു കുട്ടിയെ കണ്ടിരുന്നു അപ്പോൾ അമ്മ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ പോയി നോക്കാം എന്നുള്ള ഒരു ലെവലിലെത്തി അപ്പോഴേക്കും എനിക്കൊരു ബൈക്ക് ഒക്കെ പറ്റി അപ്പോൾ അതങ്ങനെ ഡിസ്കണ്ടിന്യൂ ആയി പിന്നെ പോവാനോ ഒന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഫോൺ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ ബന്ധം അങ്ങനെ കുറച്ചും അപ്പോൾ നേരെ കാണുന്നതിന് മുമ്പേ ഫോണിലൂടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അല്ല നേരെ ഒരു പ്രാവശ്യം ഞങ്ങൾ നേരിട്ട് കണ്ടു അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞത് അങ്ങനെ ഹൈറ്റ് കമ്മി ആയിട്ടൊരു കുട്ടിയുണ്ട് മഞ്ജുവിനെ ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് എങ്ങനെയായിരുന്നു ആ ഞാൻ എന്താണ് അതായത് ഞാൻ ഇവരുടെ ഷോപ്പിൽ ഫ്രണ്ടിൽ കൂടെയാണ് ബസ്സിൽ പോവാം അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ ബസ്സിൽ ഇന്നിങ്ങനെ നോക്കുന്ന സമയത്ത് പക്ഷേ നമുക്കറിയില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണോ അതെന്ന് അറിയില്ല എപ്പോഴും ഇങ്ങനെ ആ എന്താ പറയുക ഇവരുടെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറേ പയ്യന്മാർ ഇങ്ങനെ ഇരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീടാണ് നമ്പർ തന്ന ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് അങ്ങനെ ഞാൻ കണ്ടിട്ട് പിന്നെ ആൾ പറഞ്ഞതുപോലെ നേരിട്ട് കണ്ടു ഞാനും എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ഞാൻ തുറന്ന് പറഞ്ഞില്ല കാരണം ആളിൽ നിന്നും എത്രയോ ഹൈറ്റ് കമ്മിയാണ് എനിക്ക് അപ്പോൾ വെറുതെ ഞാനായിട്ട് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പുലിപോലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും സൈലൻ്റായി നിന്നു പിന്നീട് ആളെ ഞാൻ കുറേ ബ്രെയിൻ വാഷ് ചെയ്തു അതായത് നിങ്ങളെ വേറെ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തോ എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് വീട്ടുകാരുടെ ഉറക്കുകാരന്മാരും പെണ്ണ് കാണാനൊക്കെ പോയി ഇത് ഏകദേശം വേണ്ട വീട്ടുകാർക്കും താല്പര്യം ഇല്ല ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു വിട്ട മട്ടന്നെ ആയിരുന്നു പിന്നെ അവസാനം പിന്നെ എങ്ങനെയാ വീട്ടുകാരുടെ ഒരു എങ്ങനെയായിരുന്നു അതായത് എൻ്റെ വീട്ടില് ഏകദേശം എല്ലാവർക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളായിട്ട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്താണ് അഥവാ ആളുടെ വീട്ടിലും എല്ലാവരും ഓക്കെ ആണെങ്കിലാണ് എൻ്റെ വീട്ടുകാരും ഓക്കെ ആവുള്ളൂ അപ്പം ലാസ്റ്റ് വിനോട്ടം പറഞ്ഞു ആ അവര് ഓക്കെ ആണെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടുകാരും ഓക്കെ ആവുള്ളൂ പിന്നെ ഒരു ഇതിൽ വിനോട്ടം പറഞ്ഞു അതായത് എൻ്റെ അവര് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും സമ്മതിക്കില്ല അപ്പോഴാണ് രണ്ട് സമ്മതിക്കില്ല എന്ന് ഒരു

ചേട്ടന് നല്ല ഷോക്ക് ഷോക്കായിരുന്നു അത് മീൻസ് ഞങ്ങൾ ക്ലോസ് ആണ് ഞങ്ങളുടെ കമ്പനികൾ രണ്ടാളും ഒരു പാത്രത്തിലായിരിക്കും ചിലപ്പോൾ രാവിലെ ഫുഡൊക്കെ അങ്ങനെയൊക്കെ ഒരു അടിപിടി കേസുകളാണ് രണ്ടാളും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആൾ എന്നെ വിളിച്ചില്ല പിന്നെ ആളാകെ ടെൻഷനായി പിന്നെ എൻ്റെ അടുത്തൊരു ഒരു കറക്റ്റ് ഒരു ഒരു മാസത്തോളം എന്നെ വിളിയില്ല മിണ്ടില്ല എൻ്റെ അടുത്ത് നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ അന്ന് ഞങ്ങൾ എത്തിയ ശേഷം അച്ഛനും ചേട്ടനും കൂടെ വന്നു ചേട്ടൻ എന്നിട്ട് വീട്ടിൽ കയറാതെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്നു അങ്ങനെയൊക്കെ കുറച്ച് ഇതായി എനിക്കും അപ്പോൾ ഫീൽ ചെയ്തു ഞാൻ ചെയ്ത് തെറ്റല്ല ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്തു പക്ഷേ ചേട്ടന് എന്നെ അങ്ങനെ ഒരു എന്താ പറയുക ഫ്രണ്ടായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ ആ ഒരു ഫീലായിരിക്കും പിന്നെ മെല്ലെ ഇപ്പോൾ ഒക്കെ നോർമലായി ഇപ്പം പണ്ടത്തെ ആ ഒരു രണ്ട് വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നിങ്ങൾ രഹസ്യമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷെ പരസ്യമാകിയത് മാധ്യമങ്ങൾ അല്ലേ അതെ വിവാഹത്തിന്റെ പിറ്റേ ദിവസത്തെ മനോരമ എഡിഷനിൽ ഫോട്ടോയും ന്യൂസും ഉണ്ടായിരുന്നു അപ്പോഴാണ് എല്ലാവരും ആരെയറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ എല്ലാവരും അറിഞ്ഞു മഞ്ജുവിനെ സംബന്ധിച്ചോളം ഇതൊരു കുത്തിരിയല്ല കാരണം ഒരുപാട് വേദികളിൽ പ്രശസ്തയാണ് ഞാൻ സ്പോർട്സിൽ അതായത് ഞാനിപ്പോൾ സ്പോർട്സിൽ നാഷണൽ ലെവൽ വരെ പങ്കെടുത്തിട്ടുണ്ട് സ്പോർട്സിലേക്ക് എന്നെ കൊണ്ടുവന്നത് കിഷോർ സാറാണ് അതിന് ശേഷം ഇപ്പം ഞാൻ സിമ്മിങ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സോളമൻ അച്ഛൻ എന്ന് പറയും ഫാദർ സോളമൻ അച്ഛൻ ഇപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റിൽ മത്സരം നടക്കുന്നുണ്ട് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നാഷണലിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് അതിനോടൊപ്പം തന്നെ ഞാൻ മേക്കോവർ രണ്ട് മൂന്ന് മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം സ്വിമ്മിങ് അങ്ങനെ ഷോർട്ട് പുട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡല് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അമ്മയായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതത്തിലെ എല്ലാമെല്ലാം വിനുരാജനാകട്ടെ അമ്മയും അച്ഛനും പിന്നെ സഹോദരനും എന്നാൽ അമ്മയുടെ വിയോഗത്തെ തുടർന്ന് മഞ്ജുവിനെ അച്ഛൻ കൊണ്ടുപോകാത്ത വഴികളില്ല കാരണം അത്രയേറെ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് മഞ്ജു ഇന്നിപ്പോൾ ആ ഉത്തരവാദിത്വം ബിനുരാജനാണ് ഞാൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ അച്ഛൻ ചേട്ടൻ അമ്മയില്ല അമ്മ മരിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷം ആവുന്നു

അല്ല എനിക്ക് അങ്ങനെ വീട്ടിലെല്ലാവരും അച്ഛനമ്മ എല്ലാവരും ഹൈറ്റ് ഉള്ളവരാണ് അനിയനും എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല നമ്മൾ ഏകദേശം ഈ ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉയരത്തിൻ്റെ വീട്ടുകാരെല്ലാം അല്ല എന്നെക്കാളും പൊക്കം ഉള്ളവരാ അപ്പോൾ നമുക്കങ്ങനെ അവർ നമ്മളങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല വളർത്തിയത് നമുക്ക് ഹൈസ്കൂൾ ലെവലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കുറവായിട്ട് നമുക്ക് തോന്നാൻ അങ്ങനെ മഞ്ജുവിന് എങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുള്ള അറിവാണ് അതായത് ഞാൻ ജനിച്ച് വീണപ്പോൾ തന്നെ ഒരു മാംസപ്പിണ്ടം അങ്ങനെ ഒരു ആകൃതിയിലാണ് പിന്നീടാണ് ഞാൻ ഒരു മനുഷ്യൻ്റെ ഒരു നാലഞ്ച് മാസം നാലോ അഞ്ചോ മാസത്തിന് ശേഷമാണ് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു കുട്ടിയുടെ ഒരു രൂപമായിട്ട് വന്നത് പിന്നെ തലയൊക്കെ വലുതായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അതൊരു ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒത്തിരി തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കാണിച്ചു പക്ഷെ അതിനൊന്നും ഒരു എന്താ പറയുക അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഹോർമോണൊക്കെ അത് നമ്മുടെ ഈ കേരളത്തിലൊന്നും കിട്ടില്ല അത് ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും പിന്നെ അന്നത്തെ ആ ഒരു സാഹചര്യം കൊണ്ട് നമുക്കതൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്നാലും മാക്സിമം അച്ഛനും അമ്മയും ഒരുപാട് ക്യാഷ് എനിക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്തു പിന്നെ ഞാൻ എല്ലാ പിള്ളേരും കമിഴ്ന്ന് വീഴുന്ന പോലെ കമിഴ്ന്ന് വീഴുകയൊന്നും ചെയ്യില്ല പിടിച്ച് കിടത്തിയാൽ കടക്കും കമിഴ്ത്തി കിടത്തിയ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് ആയിരുന്നു പിന്നീടാണ് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ എത്തുമ്പോഴാണ് നടന്ന് ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ ആയതെന്നാണ് അച്ഛനമ്മയും പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ പറയും ഇങ്ങനെയായിരുന്നു ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് മഞ്ജു കടക്കുന്നത് പിന്നീട് ഞാൻ അന്നും എന്നെ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർക്കുമ്പോഴും ഞാൻ കുഞ്ഞു കുട്ടിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാണ് എല്ലാവരും നല്ല കുറച്ച് ഹൈറ്റ് ഞാൻ മാത്രം പിന്നെ ഞാൻ ശരിക്കും ഞാൻ ഒരു ഹൈറ്റ് ഇല്ലാത്ത കുട്ടിയാണെന്ന് സഹപാഠികളൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു അപ്രോച്ച് പക്ഷേ ഒന്നിലും രണ്ടിലൊന്നും പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല പിന്നെ ഒരു അഞ്ചാം ക്ലാസ് എത്തിയപ്പോഴാണ് എന്താ വെച്ചാൽ ഞാൻ നല്ല കൂട്ടുകൂടായിരുന്നു പിന്നെ നോക്കുമ്പോൾ എല്ലാവരും നല്ല ഹൈറ്റ് അഞ്ചിലെത്തിയപ്പോഴും ആറിലെത്തിയപ്പോഴും എനിക്ക് ഒരേ ഹൈറ്റ് ആണ് അപ്പം മനസ്സിലായി എനിക്ക് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് പിന്നീട് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതലായിട്ടും കുട്ടികളാണ് ശ്രദ്ധിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കെന്തോ ഒരു ഫോൾട്ട് ഉണ്ടെന്ന് പിന്നെ മനസ്സിലായി ഇങ്ങനെയാണ് എല്ലാവരിൽ നിന്നും ഞാൻ വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഞാനത് തരണം ചെയ്ത് അതില് സങ്കടപ്പെട്ടൊന്നുമില്ല സങ്കടമുണ്ടായിരുന്നു അതൊരു പത്താം ക്ലാസ് കഴിയുന്നവരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കൂടെ പഠിച്ച പത്താം ക്ലാസ് കുട്ടികളുണ്ട് എൻ്റെ ബാച്ചില് അപ്പോൾ അവർ എന്നെ ഒരുപാട് മോട്ടിവേഷൻ തരുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടീച്ചേഴ്സ് പിന്നെ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതെരാജിൻ്റെ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ അത്ര വലിയ ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിട്ടില്ല അവരെ പോലെ തന്നെ കണ്ടുപോന്നു അങ്ങനെ കളിയാക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സ് അങ്ങനെ കളിയാക്കില്ല പക്ഷെ നമ്മള് പുറമേ ഇവരെ വിട്ടിട്ട് പുറത്തു പോകുമ്പോൾ ഉള്ളവര് എന്തെങ്കിലും അങ്ങനെ ഹൈറ്റ് കുറഞ്ഞ അങ്ങനെ പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂരാജ് എവിടെയാ ഞാൻ വരെ വ്യാസ വിദ്യാപീഠം പറയും കല്ലേക്കാടാണ് പിന്നെ ഹൈസ്കൂള് വി പുള്ളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ ഡിഗ്രി വിക്ടോറിയ കോളേജ് അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് ഹാർഡ്വെയർ കോഴ്സ് കഴിഞ്ഞു മൊബൈൽ ടെക്നീഷ്യൻ്റെയും കോഴ്സ് കഴിഞ്ഞു എന്നിട്ട് ഷോപ്പിട്ട് മഞ്ജു പഠിച്ചതൊക്കെ എവിടെയാണ് ഞാൻ മുണ്ടൂരു ഹൈസ്കൂൾ പിന്നെ ജി എൽ പി സ്കൂളിൽ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് കോളേജ് മേഴ്സി കോളേജ് ആയിരുന്നു പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ പിന്നെ ടൈപ്പ് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട്സ് ഉള്ള ഒരു കുട്ടിയാണ് മഞ്ജു അതെങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്തെല്ലാം അത് അധ്യാപകരാണെങ്കിലും വികസിപ്പിച്ചെടുത്തതൊക്കെ ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേരുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ പാട്ടിന് പാട്ട് പാടാൻ നന്നായി പാടുന്ന കുട്ടികളാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പാട്ടായിരുന്നു എനിക്ക് എൻ്റെ ലക്ഷ്യം പാട്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പാട്ട് പഠിക്കാൻ പോയി ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിന് പോയി അപ്പോൾ ടീച്ചർ എന്നെ നുള്ള എന്തോ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ആ ക്ലാസ് അവിടെ നിന്ന് അതോടുകൂടി പാട്ട് കച്ചേരി അവിടെ നിർത്തി അതോടുകൂടി നിർത്തി പിന്നീട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ചെയ് ചെയ്തു അതിനെനിക്ക് സെക്കൻഡ് എന്തോ കിട്ടി അത് കഴിഞ്ഞിട്ട് നാലാം ക്ലാസ്സിൽ നാടകത്തിന് ചേർന്നു നാടകം ചെയ്തു അതിനെനിക്ക് ഫസ്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഡാൻസിനായിരുന്നു ചേർന്ന് അതിന് സെക്കൻഡ് കിട്ടി പിന്നെ അവിടുന്ന് പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ എന്തോ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പിന്നെ എല്ലാം ഒത്തിരി പ്രോഗ്രാം എ സോൺ ഇൻ്റർസോൺ വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കുറേ ഡ്രാമകൾ ചെയ്തു പിന്നെ ഫാൻസി ഡ്രസ്സ് ടാബ്ലോ അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർസോൺ ലെവൽ വരെ പങ്കെടുത്തിട്ടുണ്ട് ഒരു സകല കലാഭം തന്നെയല്ലേ കോളേജിലൊക്കെ അപ്പോൾ സ്റ്റാർ തന്നെയായിരുന്നു അല്ലേ ആ കോളേജിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അന്നത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് നമ്മുടെ ഐ പി എസ് ടോമി തച്ചങ്കേരി ആയിരുന്നു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു കോളേജിൽ കോളേജിൽ വെച്ചിട്ട് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഈ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറവ് അത് വേദനിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ അത് എന്തെങ്കിലും ഒരു വേദന നിറഞ്ഞോ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പഠിക്കുന്ന സമയം അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതായത് നമ്മൾ ശരിക്കും ഒരു നോട്ടപ്പുള്ളി അതായത് എന്നെ ശ്രദ്ധിക്കുന്നത് മൊത്തം കുട്ടികളാണ് കുട്ടികളപ്പം നമ്മളെ കാണുമ്പോൾ അതാ പോകുന്ന ഒരു ചെറിയ കുട്ടി അങ്ങനെ വിളിച്ചിട്ടൊക്കെ കളിയാക്കാറുണ്ട് പക്ഷേ കോളേജിലെത്തിയപ്പോൾ അതിൽ നിന്നും മാറി കോളേജിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലാവരും സപ്പോർട്ട് പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് പക്ഷെ എനിക്ക് സത്യത്തിൽ എൻ്റെ അച്ഛനാണ് എന്നെ ഈ പുറം ലോകത്ത് എത്തിച്ചത് കാരണം ഞാൻ അന്ന് എനിക്ക് ഈ നാണക്കേടാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിനുള്ളിൽ ഇരുന്നാൽ ഇന്നും ഞാൻ ആ വീട്ടിലൊതു കൊടും അതെനിക്ക് നല്ല ഉറപ്പായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ സന്തോഷത്തിനും എൻ്റെ അച്ഛൻ മുന്നിൽ നിന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ചോദിക്കും ഞാൻ ഞാൻ വരണോ ഞാൻ വരണോ ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കും പക്ഷെ മാക്സിമം ഞാൻ പഠിക്കണ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകാനും ശ്രമിക്കുക എന്തുകൊണ്ടോന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും വരുമ്പോൾ അവരെയും ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും കളിയാക്കി അവരെയും കളിയാക്കുമോ അങ്ങനെയൊക്കെ ഒരു ഫീൽ ഫീലുണ്ടായിരുന്നു എനിക്ക് പക്ഷേ കോളേജ് കാലഘട്ടം കഴിഞ്ഞപ്പം എനിക്ക് ആ ഫീലൊന്നുമില്ല ഞാൻ എല്ലാവരും എവിടെ വേണമെങ്കിലും പോകും എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു വാശിയാണ് എനിക്ക് അപ്പോൾ എപ്പോഴും അച്ഛൻ അച്ഛനതിനൊരു എന്താ പറയുക മുന്നിൽ ശരിക്കും ഒരു ദൈവത്തെ പോലെ നിന്നതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല അഥവാ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ ക്രെഡിറ്റും അച്ഛനാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിനാണ് പ്രാധാന്യം കൊടുത്തത് ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഫാൻസി ഡ്രസ്സ് ടാബ്ലോ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പരിപാടികളിലേ ആവുമല്ലോ അല്ലാതെ സ്പോർട്സുമായിട്ടും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല നമുക്ക് മഞ്ജുവിന്റെ കോളേജിലെ ആയിട്ട് ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കോളേജ് ലൈഫ് എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിൽ രസകരമായ ഒരു സംഭവം ഞാനൊരു പ്രോഗ്രാമിന് ഒരു ലുട്ടാപ്പിയുടെ വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കരികളൊക്കെ മേലെ തേച്ചിട്ട് അപ്പോൾ എൻ്റെ എന്നെ അറിയാത്ത ചേച്ചിമാർ കോളേജിലുള്ള ചേച്ചിമാർ എല്ലാവരും കൂടി വന്നിട്ടാണ് എന്നെ കുളത്തിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചത് അതെനിക്ക് ഇപ്പോഴും എന്താ പറയുക അതിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയോ ചിരിക്കണോ അറിയണോ എന്ന് അറിയില്ല എന്നാലും ഞങ്ങൾ ഇപ്പോഴും അത്രയും ഫ്രണ്ട്സുകൾ ഞങ്ങളിപ്പോഴും ഗ്രൂപ്പുണ്ട് പക്ഷേ എൻ്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ എന്നെപ്പോലെ എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട് അവരും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു അതുപോലെ അവിടുത്തെ സിസ്റ്റേഴ്സ് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് എന്നെ എപ്പോഴും വിളിച്ചിട്ട് ചോദിക്കുക എന്ത് ചെയ്യുന്നു എന്താ വിശേഷം എന്നെങ്കിലും ഫ്രീ ആകുമ്പോൾ പോന്ന് വരണം ഒക്കെ പറയാറുണ്ട് അപ്പോൾ അത് ആ സന്തോഷം എനിക്ക് എന്താ പറയുക നല്ലൊരു അനുഭവം തന്നെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് സിനിമയിൽ സത്യം ഞാൻ പറഞ്ഞാൽ എന്താ പറയുക ഞാനൊരു സിനിമ ഒരു എല്ലാവരും ഓരോ സിനിമ പുതിയത് ഇറങ്ങുമ്പോൾ കാണും അല്ലെങ്കിൽ സീരിയൽ കാണും എനിക്ക് സത്യത്തിൽ സിനിമയോടും സീരിയലിനോടും ഒട്ടും താല്പര്യമില്ല ഞാൻ ഇപ്പം മനസ്സ് തുറന്ന് പറയുകയാണ് ഇതുവരെ ഞാനൊരു സീരിയല് രണ്ട് എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും ടി വി കാണുമ്പോൾ ഞാനപ്പോൾ സിറ്റൗട്ടി പോയിരിക്കുകയും എന്തെങ്കിലും എനിക്ക് സൈലൻറ്റായിരിക്കാനാണ് ഒരാഗ്രഹം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ആറുമുഖം ആലപ്പുഴ എന്ന് പറയും ആളും ഹൈറ്റ് കമ്മിയായ ആളാണ് അപ്പോൾ ആളെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു നായികയെ വേണം പക്ഷേ നായിക എന്ന് ഉദ്ദേശിക്കുന്നവർ അതായത് പൊക്കില്ലാത്തവർ ചിലപ്പോൾ കയ്യോ കാലൊക്കെ പ്രശ്നം ഉണ്ടാകും അങ്ങനെയൊന്നും പറ്റാതെ പൊക്കില്ലെങ്കിലും കുറച്ചൊരിതായിട്ടുള്ളൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കട്ടെ അപ്പം ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛന് നൂറ് ശതമാനം അച്ഛൻ എനിക്കില്ല ഇൻട്രസ്റ്റ് അച്ഛനാണ് അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അങ്ങനെ ശരി എന്നാൽ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചിനി ഇതിന് ഓഡിഷനും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിലിനി പോയിട്ട് പോയിട്ടിനി നമ്മൾ മടങ്ങി വരണ്ടേ ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും അപ്പം ഞാൻ ആ കോച്ചിനോട് പറഞ്ഞു അയ്യാ ഞാനില്ല അവിടെ പോയിട്ട് ഇനി നാണം കിട്ടി എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഓഡീഷനൊന്നും ഇല്ല പൂജ ടൈമ് എന്നെ വിളിച്ചു എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അവിടെ പോയി പൂജ ആ ദിവസം തന്നെ പൂജ കഴിഞ്ഞു അങ്ങനെ എനിക്ക് ചാൻസ് കിട്ടി ആ ആ ഒരു 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 അനുഭവം എന്തായിരുന്നു കാരണം സീരിയലുകളോ സിനിമകളോ ഒന്നും അധികം കാണാത്ത ഒരാളും കൂടിയായിരുന്നു ഇങ്ങനെ എത്തപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം അത് സത്യത്തിൽ എനിക്ക് ആക്ടി ഒന്നും അറിയില്ലായിരുന്നു പിന്നെ എന്റെ കൂടെ അഭിനയിച്ചവര് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക അറിയപ്പെട്ട ആൾക്കാർ അതായത് നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടൻ പിന്നെ ഹരീഷ് പെരടി അതുപോലെ അമ്പി ചേച്ചി അങ്ങനെ കുറേ നല്ല പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഞാൻ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് ദൈവം ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഈശ്വരൻ നന്നോ പോയി ഇവരുടെ കൂടെ നിന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നെ കിച്ചുവേട്ടനും അമ്പിയമ്മയും ഒക്കെ ഒത്തിരി അതായത് അഭിനയിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മോളേന്ന് പറഞ്ഞിട്ട് അവർ സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയെ തന്നെ പിടിച്ചത് പിടിച്ച് നിന്നത് പേര് അതെ മൂന്നര എന്നാണ് സിനിമയുടെ പേര് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പഴമൊഴി അത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമാണ് വിവാഹത്തിലൂടെ ഒന്നായ നിങ്ങൾ ഇരുവർക്കും മുന്നിൽ ഇനിയാണ് ശരിയായ ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നത് സമൂഹം പക്ഷേ എന്തു തന്നെ നോക്കി കണ്ടാലും നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയാണെന്ന് കാലം തെളിയിക്കട്ടെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ഞങ്ങളുടെ പക്ഷെ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചവർക്കൊക്കെ ഒരുപാട് സന്തോഷം എല്ലാവരും പറഞ്ഞു ആ നീ ഒരു നിനക്കൊരു ലൈഫ് കിട്ടിയല്ലോ നീ രക്ഷപ്പെട്ടു എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഞാൻ ജനിച്ചു വന്നത് അപ്പോൾ അതിൽ നിന്നും എനിക്കൊരു ലൈഫ് കിട്ടി അതിലൂടെയെങ്കിലും നീ സന്തോഷിക്കട്ടെ എന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ കല്യാണം എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ എല്ലാവരും മൈൻഡിലുണ്ട് ഇങ്ങനെ പൊക്കമില്ലാത്തവർ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർ അങ്ങനെയുള്ള ആളുകൾക്കൊരു ലൈഫ് മാരേജ് ലൈഫ് സക്സസ് അല്ലാന്ന് പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു ഞാനൊരു ജീവിതം തിരഞ്ഞെടുത്തു ഞാൻ അതിൽ നൂറിൽ നൂറും എന്താ പറയുക എനിക്ക് സന്തോഷം തന്നെയാണ് പിന്നെ ജീവിതം ആകുമ്പോൾ ദുഃഖങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും എല്ലാം അതായത് ഒരു ലൈഫിൽ സുഖ ദുഃഖങ്ങളുണ്ടാകും എന്നാൽ എങ്കിൽ മാത്രമേ നമുക്കൊരു ലൈഫ് ഒരു ജീവിതം എന്ന് പറയാൻ പറ്റുള്ളൂ ഈ സുഖവുമില്ല സുഖം മാത്രം അല്ലെങ്കിൽ ദുഃഖം മാത്രം അങ്ങനെ എന്തെങ്കിലും അതൊരു ലൈഫല്ല എന്ന് പറഞ്ഞാൽ ദുഃഖവും വേണം സന്തോഷവും വേണം എങ്കിൽ മാത്രമേ ഒരു ജീവിതം ആവുള്ളൂ അപ്പം ഞാൻ രണ്ടും നേരിടാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്ത് വന്നാലും അതിനെ ധൈര്യത്തോടു കൂടി ഞാൻ നേരിടും വെറും ഞാനൊരു സീറോ ആയിരുന്നു അതായത് ചെറിയ അനിയത്തി ആരുമില്ല നോക്കാൻ പിന്നെ അങ്ങനെ വരുന്നിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അടുത്ത് അവരാണ് എൻ്റെ വലിയമ്മയും വലിയച്ഛനും അവർ മക്കളൊക്കെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് അപ്പോൾ ആദ്യം എന്നിട്ടും ഞാൻ അമ്മ മരിച്ചു കഴിഞ്ഞൊരു മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എസ് എൽ സി എക്സാം എഴുതാൻ പോയത് സത്യത്തിൽ ഞാൻ എഴുതില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ തോറ്റാൻ വേണ്ടി തോറ്റാലും വേണ്ടില്ല ഞാൻ എഴുതുമെന്ന് പറഞ്ഞ് ജസ്റ്റ് പാസ്സായി പിന്നീട് എനിക്ക് പിന്നെ എനിക്ക് സങ്കടമായി എന്താ വെച്ചാൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച രാധാകൃഷ്ണൻ പറഞ്ഞ സാറാണ് ആ പാസ്സാറ് എന്നെ ഒരുപാട് ധൈര്യം തന്നു അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പാസായി പിന്നെ എനിക്ക് അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റി പിന്നെ അവൾ കല്യാണം കഴിഞ്ഞു അവൾ ശരിക്കും അവൾക്കൊരു അമ്മയായിട്ടാണ് ഞാനിത് ഈ നിമിഷം വരെ നിന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ഞാൻ പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ എവിടെയും തളരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇനി ഞാൻ തളരുകയില്ല ഇവിടെ വരെ എത്തിയില്ലേ പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഡെലിവറി ടൈം ഒരമ്മ എങ്ങനെയാണോ ഒരു മോൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത്രയും കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തു വിവാഹത്തിന് മുമ്പും ശേഷവുമുള്ള മഞ്ജുവിൻ്റെ നിലപാടുകൾക്കും അതായത് ജീവിതത്തിനും ഒരു മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു ആറ് ഞാൻ ആരും ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ടൈമ് അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വരുമ്പോൾ അമ്മ ശരിക്കും ഫുഡ് ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അപ്പം തന്നെ ഞാൻ ഈ ആറാം ക്ലാസ്സിലെ ഞാൻ തന്നെ ഫുഡും വീട്ടിലത്തെ പണികളും ഒക്കെ ചെയ്യുമ്പോൾ അന്ന് തന്നെ ആ ടൈമ് തന്നെ എനിക്കൊരു എന്താ പറയുക ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം കുറച്ചൊക്കെ അറിയുന്ന ഒരു പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതേ ലൈഫിൽ നിന്ന് കുറച്ച് ഇപ്പോൾ ഒരു കൂടെ ഒരാൾ പിന്നെ അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയുണ്ടായിരുന്നു പിന്നെ അമ്മ മരിച്ച ശേഷം എനിക്കൊന്നും തുറന്ന് പറയാനൊരാളില്ല എല്ലാം ഉള്ളിൽ സ്വന്തമായിട്ട് ഒരു ചെപ്പിൻ്റെ ഉള്ളിൽ അടച്ചു വെക്കണം പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഞാൻ ഞാൻ എന്ത് നല്ല കാര്യങ്ങളും ചീത്ത എല്ലാം വിനോദിനോട് പറയും ഏകദേശം ഒരു വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഈ ജീവിതം പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് എന്തും സോൾവ് ചെയ്യണം അപ്പോൾ കൂടെ ഒരാളുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാ ഒരാൾ കൂടിയും രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു നോട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നെ കൈപിടിച്ച് നിർത്തി എന്നെ ഫ്രണ്ടില് നിർത്തിട്ട് പോണെന്നൊരു ഇതാണ് ഇപ്പോഴുള്ളത് ഞാൻ ഇങ്ങനെ പറയും നീല ഞാൻ പോവില്ല ഒരു കേൾക്കുമ്പോ മീനരാജിനും അപ്പം അതേ സെയിം ഒരു മനോഭാവം തന്നെയാണ് നോക്കിയാലും ഒന്നും പ്രശ്നമില്ല നമുക്ക് നമ്മുടെ കാര്യം പ്രശ്നമല്ല ഈ ഒരു വിവാഹ ജീവിതത്തിന് സർവേശന്റെ അനുഗ്രഹം നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൗതുകം കാണുന്നവർക്കാണ് ജീവിതം എല്ലാവർക്കും ഒരുപോലെയുമാണ് ഭിന്നശേഷി എന്നത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ എന്ന മുദ്രയല്ല ദൈവം ഒരുക്കിയിരിക്കുന്ന ചില അടയാളങ്ങളാണ് കാണാം അടുത്ത ആഴ്ച അടുത്തെപ്പിസോഡിൽ അഗ്നി ചിറകുമായി